നമുക്ക് ആംബിയറോമെട്രി എന്നുള്ള ടെക്നിക്ക് എങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കാം. ഇതാണ് അതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ. അതിൽ നമുക്ക് അനലൈസ് ചെയ്യാനുള്ള സൊല്യൂഷനാണിത്. ഇത് നമ്മുടെ ആനോഡും കാഥോഡും ഉൾപ്പെടുന്ന സെക്ഷൻ, അതിനെ ജസ്റ്റ് സിമ്പിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്തേക്കാണ്. ഇത് ഈ ഒരു ബ്യൂറിറ്റ് ഇവിടെ കാണിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം ഇതിനകത്തേക്ക് ഒരു ടൈട്രേറ്റിംഗ് റിയേജന്റ് നമ്മൾ ആഡ് ചെയ്യുന്നു എന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. പിന്നെ നമ്മളിവിടെ മെഷർ ചെയ്യുന്നത് കറണ്ടാണ്, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ആംബിയറോമെട്രിയെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം പിക്ടോറിയലായിട്ട്. ഇനിയും ആംബിയറോമെട്രി എത്ര തരത്തിലുണ്ടെന്ന് ചോദിച്ചാൽ മെയിനായിട്ട് നമ്മൾ മൂന്ന് തരമാണ് പറയുന്നത്. അതായത് ഇലക്ട്രോ റെഡ്യൂസിബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് അനലൈസ് ചെയ്യാൻ കാണും. അതായത് കറണ്ട് കടന്നു പോകുമ്പോൾ റിയാക്ഷൻസ് സംഭവിക്കാൻ പറ്റുന്ന തരം ഇലക്ട്രോ റെഡ്യൂസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസിന്. ദെൻ ഇറ്റ് ഈസ് ടൈട്രേറ്റഡ് അഗെയിൻസ്റ്റ് നോൺ റെഡ്യൂസിബിൾ അയോൺ. നമ്മൾ ബ്യൂറിറ്റിൽ എടുക്കുന്ന സാധനത്തിന് കറണ്ട് കടന്നു പോകുമ്പോൾ റിയാക്ഷൻസ് ഒന്നും നടത്താൻ കഴിവില്ലാത്ത തരം സൊല്യൂഷൻസ് ആവാം അത്. അപ്പോൾ ഒന്നാമത്തെ ടൈപ്പ് അതാണ്, ഇലക്ട്രോ റെഡ്യൂസിബിൾ അയോൺ വേഴ്സസ് നോൺ റെഡ്യൂസിബിൾ അയോൺ. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമുക്ക് അനലൈസ് ചെയ്യാൻ തരുന്ന സാധനം ചിലപ്പം നോൺ റെഡ്യൂസിബിൾ ആയിരിക്കും, കറണ്ടിനോട് റെസ്പോണ്ട് ചെയ്യാത്ത സാധനമായിരിക്കും. പക്ഷേ നമ്മളുടെ ബ്യൂറിറ്റിലുള്ള സാധനം ഇറ്റ് വിൽ ബി ഇലക്ട്രോ റെഡ്യൂസിബിൾ. ദെൻ തേർഡ് വൺ, നമുക്കുള്ള രണ്ട് സൊല്യൂഷൻസും ഇലക്ട്രോ റെഡ്യൂസിബിൾ ആയിരിക്കും. അങ്ങനെയുള്ള ഈ മൂന്ന് സിറ്റുവേഷൻസിലും നമുക്ക് ആംബിയറോമെട്രി ഉപയോഗിക്കാം. ഇനി ഓരോന്നിനും നമുക്ക് നോക്കാം, ഓരോ എക്സാമ്പിളും നോക്കാം. ആദ്യത്തേത് ടൈട്രേഷൻ ഓഫ് ആൻ ഇലക്ട്രോ റെഡ്യൂസിബിൾ അയോൺ വേഴ്സസ് എ നോൺ റെഡ്യൂസിബിൾ അയോൺ. ഓർക്കുക, നമുക്ക് അനലൈസ് ചെയ്യാനുള്ള സൊല്യൂഷൻ നമ്മൾ ഒരു ബീക്കറിൽ എടുക്കുന്നതെന്ന് വിചാരിക്കുക, അത് ഇലക്ട്രോ റെഡ്യൂസിബിൾ ആണ്. കറണ്ട് കൊടുക്കുമ്പോൾ അതിനനുസരിച്ചൊരു റിഡക്ഷൻ റിയാക്ഷൻ, അത് നമുക്കറിയാലോ റിയാക്ഷൻസ് എപ്പോഴും നടക്കുന്നത് ഇൻഡിക്കേറ്റർ ഇലക്ട്രോഡല്ലേ മൈക്രോ ഇലക്ട്രോഡിലാണ്, അത് കാഥോഡാണ് അല്ലേ, കാഥോഡിൽ റിഡക്ഷൻ അല്ലേ നടക്കുന്നത്. അപ്പോൾ ഇലക്ട്രോ റെഡ്യൂസിബിൾ ആയിട്ടുള്ള അയോൺ ആണ് നമ്മുടെ സൊല്യൂഷൻ, അനാലിസിസിനുള്ള സൊല്യൂഷൻ. അതിലേക്ക് ബ്യൂറിറ്റ് വഴി ആഡ് ചെയ്യുന്നത് ഒരു നോൺ റെഡ്യൂസിബിൾ അയോൺ. ഒരു എക്സാമ്പിള്, ലെഡിൻ്റെ ഒരു സൊല്യൂഷൻ എടുക്കുക, അത് ബീക്കറിൽ എടുക്കുന്നു. സൾഫേറ്റ് കണ്ടെയ്നിങ് ആയിട്ടുള്ള മറ്റൊരു സൊല്യൂഷൻ നമ്മൾ ബ്യൂറിറ്റിൽ എടുക്കുന്നു. ഈ രണ്ട് സിറ്റുവേഷൻസ് ഓർക്കുക. അപ്പോൾ ലെഡ് വേഴ്സസ് സൾഫേറ്റിൽ ആദ്യം നിങ്ങൾ ഓർക്കുക, ലെഡ് നിങ്ങൾ ഡിഗ്രി തൊട്ടാലേ കുഞ്ഞ് ക്ലാസ്സുകൾ തൊട്ട് ടൈട്രേഷൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ. ലെഡ് എന്നുള്ള സൊല്യൂഷൻ ഇപ്പം 20 ml നമ്മൾ ബീക്കറിൽ എടുക്കുകയെന്ന് വെച്ചോ, സൾഫേറ്റിൻ്റെ സൊല്യൂഷൻ നമ്മൾ ബ്യൂറിറ്റിൽ എടുക്കുന്നു. 20 ml ലെഡും ബ്യൂറിറ്റിൽ സൾഫേറ്റിൻ്റെ സൊല്യൂഷൻ. ആദ്യം നമ്മൾ സൾഫേറ്റിൻ്റെ സൊല്യൂഷൻ 1 ml ബ്യൂറിറ്റ് തുറന്നിട്ട് അതിൽ നിന്ന് 1 ml ഒഴിക്കും. അപ്പം ആ 20 ml-ലേക്കാണ് 1 ml വന്ന് വീഴുന്നത്. അപ്പോൾ 20 ml-നകത്ത് നിന്ന് കുറച്ച് ഈ 1 ml-ഉമായിട്ട് റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റ് ആയിട്ട് മാറും, ലെഡ് സൾഫേറ്റ് ആയിട്ട് മാറും. അപ്പോൾ ലെഡിൻ്റെ എമൗണ്ട് കുറയും അല്ലേ. ലെഡിൻ്റെ എമൗണ്ട് കുറയുമ്പോൾ അപ്പോൾ ആദ്യത്തെ ഭാഗത്ത് നോക്കിക്കുകയും, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്ത് വെക്കുകയാണ്. നമ്മൾ വോളിയം ഓഫ് റിയേജൻറ്റ് 1 ml ഇപ്പോൾ ആഡ് ചെയ്തു അല്ലേ, ബ്യൂറിറ്റ് തുറന്നിട്ട് 1 ml ആഡ് ചെയ്തെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ 1 ml ആഡ് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഈ ടൈട്രേഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളുടെ കയ്യിലുള്ള ലെഡ് മൊത്തം നമ്മുടെ കയ്യിലുണ്ട്, അന്നേരം കിട്ടുന്നതാണ് മാക്സിമം കറണ്ട്, ഡിഫ്യൂഷൻ കറണ്ട് മാക്സിമം അന്നേരം കിട്ടും. അതിലേക്ക് തൊട്ട് ആദ്യമായിട്ട് ഞാൻ 1 ml ആഡ് ചെയ്യുമ്പോൾ കറണ്ട് ഒരു ഇച്ചിരി കുറയും. കാര്യം 1 ml നമ്മളുടെ കയ്യിലുള്ള സൊല്യൂഷനായിട്ട് റിയാക്ട് ചെയ്തിട്ട് അതിൻ്റെ കോൺസെൻട്രേഷൻ ഇച്ചിരി കുറവ് വന്നു. അപ്പോൾ അതിനനുസരിച്ച് കിട്ടുന്ന കറണ്ടും ഇച്ചിരി കുറയും. അത് കഴിഞ്ഞ് അടുത്ത 2 രണ്ടാമത്തെ ml, 1 ml കൂടെ ആഡ് ചെയ്യുമ്പോൾ 2 ml ആവും. അപ്പോൾ എന്തോ ചെയ്യും, വീണ്ടും ലെഡിൻ്റെ എമൗണ്ട് കുറയും. ലെഡിൻ്റെ എമൗണ്ട് കുറയുന്നതിനനുസരിച്ച് കിട്ടുന്ന ഡിഫ്യൂഷൻ കറണ്ടും കുറഞ്ഞു കുറഞ്ഞു വരും. അതാണ് ഈ ഒരു ഒരു ഡിക്രീസിങ് കർവ് നമുക്ക് കിട്ടുന്നത്, സ്ലാൻഡിങ് കർവ് വരുന്നത് കണ്ടോ. അപ്പം ഓരോ തവണയും റിയേജന്റ് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളുടെ ലെഡിൻ്റെ സൊല്യൂഷൻ, നമ്മളുടെ കയ്യിലിരിക്കുന്ന ഇലക്ട്രോ റെഡ്യൂസിബിൾ സൊല്യൂഷൻ കുറഞ്ഞു കുറഞ്ഞു വരും. നമ്മൾ ബ്യൂറിറ്റീൻ ആഡ് ചെയ്യുന്ന സൊല്യൂഷൻ കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ കയ്യിലിരിക്കുന്ന സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ കുറയും, അതനുസരിച്ച് കിട്ടുന്ന ഡിഫ്യൂഷൻ കറണ്ടും കുറഞ്ഞു കുറഞ്ഞു വരും. ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ സംഭവിക്കുന്നത്, നമ്മളുടെ കയ്യിലിരിക്കുന്ന, അതായത് ബീക്കറിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സൊല്യൂഷൻ മൊത്തം ബ്യൂറിറ്റിയിൽ നിന്ന് വീഴുന്ന സൊല്യൂഷനായിട്ട് റിയാക്ട് ചെയ്ത് ന്യൂട്രലാവും ഇല്ലേ. അത് നമുക്കറിയാം, ആ ഒരു പോയിന്റിനെ നമ്മൾ എൻഡ് പോയിന്റ് എന്ന് വിളിക്കും. അപ്പോൾ ലെഡ് മൊത്തം നമ്മുടെ കയ്യിൽ 20 ml ഉണ്ടെങ്കിൽ 20 ml-ഉം തീർന്നു.
നമ്മൾ ബ്യൂറേറ്റ് വഴി ആഡ് ചെയ്ത് ബ്യൂറേറ്റ് വഴി ആഡ് ചെയ്യുന്ന സൾഫേറ്റും നമ്മുടെ കയ്യിലിരിക്കുന്ന ലെഡും കൂടെ റിയാക്ട് ചെയ്ത് അത് മൊത്തം തീർന്നു. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യുന്ന സൾഫേറ്റ് എന്ന് പറയുന്നത് സൾഫേറ്റ് കൂടി കൂടി പോകും. പക്ഷേ ആ സൾഫേറ്റിൻ്റെ പ്രത്യേകത അത് നോൺ റെഡ്യൂസബിൾ ആണ്. നോൺ റെഡ്യൂസബിൾ എന്ന് പറഞ്ഞാൽ എത്ര കൂടിയാലും അതിന് കറണ്ട് തരാനുള്ള കഴിവില്ല. റിയാക്ഷൻസ് ഒന്നും നടക്കാത്തതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കറണ്ട് കിട്ടത്തില്ല. അപ്പം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്ന് എൻ പോയിന്റ് എവിടെ എത്തുന്നോ അന്നേരം വരെയുള്ള കറണ്ടേ നമുക്ക് കിട്ടും. അതിനുശേഷം കോൺസ്റ്റന്റ് ആയിട്ട് അങ്ങ് പോകും, പുതിയതായിട്ട് കറണ്ട് ഒന്നും ഉണ്ടാവത്തില്ല. അതെന്തുകൊണ്ടാണ്? നമ്മളുടെ ബ്യൂറിറ്റിലിരിക്കുന്ന ആ ഒരു സൊല്യൂഷൻ ഇറ്റ് ഇസ് നോൺ റെഡ്യൂസബിൾ. അതുകൊണ്ടാണ് ഈ ഒരു പോയിന്റിൽ ഇങ്ങനെ പോകുന്നത്, ഇവിടെ ഇങ്ങനെ ഒരു കുറവും വരുന്നത്. അപ്പൊ ഈ രണ്ട് ലൈൻസും കൂടെ ഇന്റർസെക്ട് ചെയ്ത പോയിന്റിൽ നിന്ന് നമുക്ക് എൻ പോയിന്റ് കിട്ടും, ഇവിടെ വോളിയം കിട്ടും. നമുക്ക് നോർമലായിട്ട് എൻ വൺ വി വൺ ഈക്വൽ ടു എൻ ടു വി ടു വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഈ സൊല്യൂഷന്റെ നമുക്ക് അനലൈസ് ചെയ്യാൻ തന്നിരിക്കുന്ന ലെഡിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് മെഷർ ചെയ്തെടുക്കാം. ഇതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ആംബറോമെട്രി. ഇനി രണ്ടാമത്തെ ടൈപ്പ്, ഫസ്റ്റ് ടൈപ്പ് മനസ്സിലായെങ്കിൽ രണ്ടാമത്തെ ടൈപ്പ് എളുപ്പമാണ്, രണ്ടും മൂന്നും എളുപ്പമാണ്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന അനാലിസിസിന്റെ സൊല്യൂഷൻ നോൺ റെഡ്യൂസബിളും ബ്യൂറിറ്റിലിരിക്കുന്ന സാധനം ഇലക്ട്രോ റെഡ്യൂസബിളും ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒപ്പം അതിനൊരു എക്സാമ്പിൾ, ക്ലോറൈഡ് കണ്ടെയ്നിങ് സൊല്യൂഷൻ ഇസ് ടൈട്രേറ്റഡ് അഗെയിൻസ്റ്റ് സിൽവർ അയോൺസ്. ക്ലോറൈഡും സിൽവറും കൂടെ ടൈട്രേറ്റ് ചെയ്യുന്ന സൊല്യൂഷൻസിൽ നമ്മുടെ കയ്യിലിരിക്കുന്നത് നോൺ റെഡ്യൂസബിൾ ആണ്. നമ്മൾ എന്തൊക്കെ ചെയ്താലും അതിന് കറണ്ട് തരാനുള്ള കഴിവില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സൊല്യൂഷൻ ബ്യൂറിറ്റിലെടുക്കണം, ബീക്കറിലും എടുക്കണം. ബീക്കറിൽ ഇപ്പോൾ 20 ml ഉണ്ടെന്ന് വെച്ചു. അതിനകത്ത് അപ്പോൾ കിട്ടുന്ന കറണ്ട് നോക്കിയാൽ കറണ്ട് സീറോ ആണ്. കാരണം ആ സൊല്യൂഷന് കറണ്ട് തരാനുള്ള കഴിവില്ല, ഇറ്റ് ഇസ് നോൺ റെഡ്യൂസബിൾ അല്ലേ. അപ്പോൾ തുടക്കത്തിൽ നമുക്ക് കിട്ടുന്ന കറണ്ട് സീറോ ആണ്. ഇനി നമ്മൾ വോൾ എന്നും പറഞ്ഞ് നമുക്ക് ആംബറോമെട്രി ചെയ്തേ പറ്റൂ. അപ്പോൾ നമ്മൾ ബ്യൂറിറ്റിലിരിക്കുന്ന സൊല്യൂഷൻ ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് പോകും. ഒഴിച്ചൊഴിച്ചൊഴിച്ച് പോകുന്നതിനനുസരിച്ച് എനിക്ക് കറണ്ടൊന്നും കിട്ടുന്നില്ല, പക്ഷേ അകത്ത് റിയാക്ഷൻ നടക്കുന്നുണ്ട്. നമ്മുടെ നോൺ റെഡ്യൂസബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസും ഇലക്ട്രോ റെഡ്യൂസബിൾ ആയിട്ടുള്ള അയോണും കൂടെ റിയാക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ കറണ്ടൊന്നും കിട്ടത്തില്ല. അതനുസരിച്ച് ഈ ഒരു സീറോ വാല്യൂയിൽ ഇങ്ങനെ പോയി. എപ്പോഴാണോ നമ്മുടെ ബീക്കറിലിരിക്കുന്ന സൊല്യൂഷൻ തീരുന്നത് അതാണ് എൻ പോയിന്റ്. അതിനുശേഷം ഞാൻ ആഡ് ചെയ്യുന്നത് എന്താണ്? ഈ ഇലക്ട്രോ റെഡ്യൂസബിൾ അയോൺ ആണ്. അത് ഓരോ തവണ ആഡ് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന കറണ്ട് കൂടി കൂടി പോകും. മനസ്സിലാവുമോ? ഈ ഒരു കോൺസ്റ്റൻസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ നോൺ റെഡ്യൂസബിൾ അയോൺ. ദെൻ അറ്റ് ദിസ് പോയിന്റ് വി വിൽ റീച്ച് ദ എൻ പോയിന്റ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ആർ ആഡിങ് ദ ഇലക്ട്രോ റെഡ്യൂസബിൾ അയോൺ ആൻഡ് ദാറ്റ് വിൽ ഗീവ് എ ഹൈക്ക് അറ്റ് ദിസ് പോർഷൻ. ഇത് മനസ്സിലായോ? ടൈട്രേഷൻ ഓഫ് നോൺ റെഡ്യൂസബിൾ അയോൺ വേഴ്സസ് ഇലക്ട്രോ റെഡ്യൂസബിൾ അയോൺ, അതിനൊരു എക്സാമ്പിളും ഓർക്കുക. ഇനി മൂന്നാമത്തെ ടൈപ്പ് നോക്കിക്കെ, ടൈട്രേഷൻ ഓഫ് ബോത്ത് സൊല്യൂഷൻസ് വിച്ച് ആർ ഇലക്ട്രോ റെഡ്യൂസബിൾ. രണ്ട് സൊല്യൂഷൻസ് ഇലക്ട്രോ റെഡ്യൂസബിൾ ആവുന്ന കേസിൽ ഈ ഒരു കർവ് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ആദ്യം നമ്മൾ എടുത്തിരിക്കുന്ന സൊല്യൂഷൻ ഇലക്ട്രോ റെഡ്യൂസബിൾ ആണ്. അപ്പോൾ അതിനകത്തേക്ക് ആദ്യം ഒരു മാക്സിമം കറണ്ട് കിട്ടും. അതിനകത്തേക്ക് നമ്മൾ ബ്യൂറിറ്റിലുള്ള സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോൾ നമ്മളുടെ ആ ബീക്കറിലുള്ള സൊല്യൂഷൻ കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ അതനുസരിച്ച് അതിൽ നിന്ന് കിട്ടുന്ന കറണ്ടും കുറഞ്ഞു കുറഞ്ഞു വന്ന് എൻ പോയിന്റ് ആവും. എൻ പോയിന്റിന് ശേഷം ഞാൻ ഒഴിക്കുന്നത് ഒരു ഇലക്ട്രോ റെഡ്യൂസബിൾ അയോണാണ്, അല്ലെങ്കിൽ ഒരു സൊല്യൂഷനാണ്. അപ്പം അത് കൂടുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന കറണ്ടും കൂടി കൂടി പോകും. ഈ ഒരു പോയിന്റാണ് ഇവിടുത്തെ എൻ പോയിന്റ്. ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ലെഡ് അയോൺ ഈസ് ടൈട്രേറ്റഡ് അഗെയിൻസ്റ്റ് ഡൈക്രോമേറ്റ് അയോൺസ്. കേട്ടോ, ലെഡ് അഗെയിൻസ്റ്റ് ഡൈക്രോമേറ്റ്. ഇതാണ് ആംബറോമെട്രിയുടെ മൂന്ന് ടൈപ്പ്സ്. ഇനി ബൈ ആംബറോമെട്രി എന്ന് പറഞ്ഞിട്ട് വേറൊരു പോർഷൻ ഉണ്ട്. നിങ്ങൾ പക്ഷേ ഇപ്പോൾ ഈ മൂന്ന് ടൈപ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇനി ആംബറോമെട്രിയുടെ അഡ്വാൻറ്റേജസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഇത് ഇലക്ട്രോ റെഡ്യൂസബിളും ആയ സൊല്യൂഷൻസിനെയും ഇലക്ട്രോ റെഡ്യൂസബിൾ അല്ലാത്ത സൊല്യൂഷൻസിനെയും നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഡൈല്യൂട്ട് സൊല്യൂഷൻസ് ഉപയോഗിച്ച് ഡൈല്യൂട്ട് സൊല്യൂഷൻസിൻ്റെ വരെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്തെടുക്കാം. ദെൻ അപ്പാറ്റസ് സിമ്പിളാണ്, ടെമ്പറേച്ചറിന് ഇതിനകത്ത് വലിയ ഇഫക്റ്റ് ഇല്ല. ദെൻ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിലും ഈ ആംബറോമെട്രിയിൽ പ്രശ്നമില്ല. പക്ഷേ പൊളാരോഗ്രാഫി ചെയ്യുമ്പോൾ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ ആ ഇമ്പ്യൂരിറ്റീസ് എന്ത് തരും? ഓരോ പൊളാരോഗ്രാം തരും. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇൻ്റർഫിയർ ചെയ്യും, നമുക്ക് കറക്റ്റ് അനാലിസിസ് പറ്റത്തില്ല. പക്ഷേ ആംബറോമെട്രിയിൽ അത്തരം പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. താങ്ക് യു.